നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കലോത്സവ വേദിയിൽ എത്തുന്നവർക്കായി ലഘുഭക്ഷണശാല ഒരുക്കിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കൊട്ടാരക്കര ജനമൈത്രി പോലീസിന്റെയും കൊട്ടാരക്കര ജില്ലാ പോലീസ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് ലഘുഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത്. കലോത്സവ വേദിയിൽ എത്തുന്നവർക്ക് സൗജന്യമായാണ് ഇവിടെ നിന്നും ഭക്ഷണം നൽകുന്നത്. കലോത്സവം ആരംഭിച്ച ദിവസം മുതൽ ഇവിടെ നിന്ന് ലഘുഭക്ഷണങ്ങൾ സൗജന്യമായി പോലീസ് ഉദ്യോഗസ്ഥർ നൽകി വരുന്നുണ്ട്. കലോത്സവത്തിന്റെ അവസാന ദിവസം വരെ ഇത് പ്രവർത്തിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ 26-ാം തീയതി ആരംഭിച്ച കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവം നാളെയാണ് അവസാനിക്കുന്നത്. കൊട്ടാരക്കര ഗവൺമെന്റ് HSS സ്കൂൾ മൈതാനിയിലാണ് പ്രധാന വേദി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ത്തോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കാനായി കൊട്ടാരക്കരയുടെ മണ്ണിലെത്തുന്നത്. 14 വേദികളിലായാണ് മത്സരം അരങ്ങേറുന്നത്. 26-ാം തീയതി മുതൽ ആരംഭിച്ച സ്റ്റാളാണിത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ, കൊല്ലം പോലീസ് സൊസൈറ്റി, ജനമൈത്രി പോലീസ് കൊട്ടാരക്കര, പിന്നെ ഡി ക്യാപ് കൊല്ലം റൂറൽ എന്നിവയുടെ ആഭിമുഖ്യത്തിലും നേതൃത്വത്തിലുമാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സ്റ്റാളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങളുടെ നല്ല സഹകരണമാണ്. അവരെ പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ നമുക്ക് ഇവിടുന്ന് സൗജന്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു. രാവിലെ തന്നെ ഏത്തപ്പഴം, അതുപോലെ തന്നെ പച്ചച്ചിങ്ങൻ പഴം, പിന്നെ ഓറഞ്ച്, തണ്ണിമത്തൻ, പിന്നെ അതിനുശേഷം പിന്നെ നാരങ്ങാവെള്ളം, പിന്നെ കുടിവെള്ളം. ഉച്ചയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഇന്നിപ്പോൾ പഴംപൊരി, ബജി, കാബജി, മറ്റ് മുളക് ബജി, ചായ, ഇങ്ങനെ മറ്റ് വിവിധ ഉൽപ്പന്നങ്ങൾ നമ്മളിവിടുന്ന് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് വലിയൊരു ഇവിടെ എത്തുന്ന അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും മത്സരാർത്ഥികൾക്കായാലും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു സ്റ്റാളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. തികച്ചും പൂർണ്ണമായും സൗജന്യമായാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം പൊതുവെ ചെയ്യുന്ന. പോലീസുകാരിൽ നിന്നൊക്കെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പൈസ സ്വരൂപിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇവിടെ നടത്തിയിരുന്നത്. നല്ല സഹകരണമാണ് പ്രതീക്ഷ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ല 63-ാമത് സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാ വർഷവും പോലീസ് സംഘടനകൾ, പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ സൊസൈറ്റി എല്ലാം ചേർന്ന് എല്ലാ വർഷങ്ങളിലും ഇതുപോലെ നമ്മുടെ കലോത്സവ വേദികളിൽ കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഹെൽപ്പ് ഡെസ്കുകൾ തുടർന്ന് വരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്രാവശ്യം കൊട്ടാരക്കരയിലും ഇത്തരത്തിലുള്ളൊരു പോലീസ് സംഘടനകളുടെ നേതൃത്വത്തിലും കൊട്ടാരക്കര ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിലും പോലീസ് സൊസൈറ്റി ഇത്തരത്തിലൊരു സ്റ്റാള് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. തീർച്ചയായും നമ്മളിവിടെ വരുന്ന കലോത്സവം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവത്തിന് വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും കിട്ടണം. അപ്പോൾ അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വിശന്നിരിക്കാനോ ഒന്നും പാടില്ല. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോലീസുകാർ ഇത്തരത്തിലുള്ളൊരു സ്റ്റാളും കൂടെ തുറന്നുള്ള തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാള് തിരച്ചും സൗജന്യമായിട്ടാണ് ഇത് നമ്മൾ ഈ വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും കൊടുക്കുന്നത്. അപ്പോൾ കലയുടെ ഉത്സവം എന്ന നിലയ്ക്കിൽ നമ്മുടെ പോലീസിൻ്റെ ഒരു പങ്കും ഞങ്ങളും ഇതിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി. ഇതിന് നല്ലൊരു ആവേശകരമായ രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സഹായത്താലാണ് ഇത് ഈ സ്റ്റാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കലയെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതായത് നമ്മൾ പ്രധാനമായിട്ട് നമ്മളൊരു ക്യാപ്ഷൻ തന്നെ കലയെ സ്നേഹിക്കുക, ലഹരിയെ തുരത്തുക എന്നൊരു സന്ദേശം കൂടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. നമ്മളെ ഇന്ന് സമൂഹത്തെ കടന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശവും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഹോപ്പെന്ന് പറഞ്ഞ അതിൻ്റെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പവലിയനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഇതിനുവേണ്ടി എല്ലാവരുടെയും ഇതിൻ്റെ സഹായങ്ങൾ ഉള്ള ഇതിനുമായിട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും സംഘടനയുടെ പേരിലുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൊല്ലം റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കൊല്ലം റൂറൽ നമ്മുടെ കുട്ടികൾ, ഏറ്റവും കൂടുതൽ കുട്ടികളും രക്ഷകർത്താക്കളും ഈ വേദി, കലോത്സവ വേദി ഒരു ഉത്സവമാക്കി മാറ്റുന്നത് കൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സുരക്ഷയെ മുൻനിർത്തി ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, ബോക്സോ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ടെൻഷനോ മാനസിക ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ, ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ
ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പരുകൾ, അതുകൂടാതെ തന്നെ നമ്മൾ പോലീസിൻ്റെ ഒരു സഹായം വേണ്ടുന്ന ഒരു ആവശ്യം വരികയാണെങ്കിൽ പോലീസിൻ്റെ ടോൾ ഫ്രീ നമ്പരായ 112 തുടങ്ങിയവയെ കൂടെ ഈ വേദിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പം സ്കൂൾ പ്രൊട്ടക്ഷൻ ടീമും അധ്യാപകരും സ്കൂളും കുട്ടികളും എല്ലാവരും കൂടെ റിലേറ്റഡായിട്ട് വരുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു ആശയവും കൂടെ നമ്മുടെ ഈ പോലീസിൻ്റെ സ്റ്റാളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. നല്ല സംരംഭമാണ്, ഞങ്ങൾ വരുന്ന ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. വിശന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. നൈസാണ്, ചായ ഉണ്ട്, വൈകുന്നേരം പാപ്പമുണ്ട്, ഉച്ചയ്ക്ക് ചോറുണ്ട്, സുഖം. പിന്നെ പരിപാടി അടിപൊളി. ഇവിടുത്തെ പോലീസുകാരാണെങ്കിൽ പോലും അത്ര സെക്യൂർ ആണ്. എവിടെ ആരൊക്കെ എന്താ കാര്യം ചെയ്യുന്നുണ്ട് അവർക്ക് നല്ലോണം അറിയാം. പരിപാടി നല്ലതാണ്. പിന്നെ പോലീസുകാർ ഇതുണ്ടായതുകൊണ്ട് മൊത്തത്തിൽ എല്ലാം ക്ലിയറാണ്. ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും നടക്കത്തില്ല. ഇത് നല്ലൊരു കാര്യമാണ്, കാരണം നമ്മളൊക്കെ നല്ലോണം ക്ഷീണിച്ച് വലഞ്ഞു വന്നതാണ്. അപ്പം ഒരു ചായ നമ്മളെ കയ്യിൽ പൈസ കാണത്തില്ല, നമ്മൾ സ്കൂളിൽ നിന്ന് വന്നതുണ്ട്. അപ്പം ഒരു ചായയും ഇതും ഉണ്ടായതുകൊണ്ട് ഒരു ഉന്മേഷമുണ്ട്, നല്ല കാര്യമാണ്, സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് ഫൈസൽ നിലമേലാണ്. നമ്മളെ സ്റ്റേജൻ പന്തൽ കമ്മിറ്റി അംഗമാണ്. പോലീസിൻ്റെ പവലിയൻ അതിമനോഹരമായ രീതിയിലാണ് ഇപ്രാവശ്യം അവർ സജ്ജമാക്കിയിരിക്കുന്നത്. 3-4 വർഷം മുമ്പ് ജനമൈത്രി പോലീസ് നിലവിൽ വന്നതോടുകൂടി ഇവർ പോലീസ് സംഘടനയും പോലീസ് സ്റ്റേഷൻ സംവിധാനിച്ച് പവലിയൻ രാവിലെ മുതൽ രാത്രി വരെയും കുട്ടികൾക്ക് ലഘുഭക്ഷണവും വെള്ളവും കൊടുക്കുന്നുണ്ട്. ജില്ലാ കലോത്സവം, സംസ്ഥാന കലോത്സവം, കഴിഞ്ഞ വർഷം കൊല്ലം ജില്ല നടന്ന സംസ്ഥാന കലോത്സവത്തിനും വളരെ ഭംഗിയായ രീതിയിലാണ് ഇവർ ലഘുഭക്ഷണങ്ങൾ നൽകിയിരുന്നത്. എഴുത്താണിക്കടയിൽ കേക്ക് വരെ കൊടുത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. രാവിലെ മുതൽ പഴങ്ങൾ, ഓറഞ്ച്, പൈനാപ്പിൾ മുതലായവ എല്ലാം കൊടുക്കുന്നുണ്ട്. നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചായയും അതേപോലെ സ്നാക്സുകൾ, വാഴയ്ക്കപ്പം, ഉണ്ണിയപ്പം, കേക്കുകൾ മുതലായവ എല്ലാം ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ഇപ്രാവശ്യം അവർ ചെയ്ത. ഇതിനു വേണ്ടി സഹകരിച്ച പോലീസ് അസോസിയേഷൻ പ്രവർത്തകർക്കും നമ്മുടെ പോലീസിലെ എല്ലാ സ്റ്റാഫുകൾക്കും 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.